ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തിലുള്ള കേരള പഴനിയിൽ പോകുവാണ്. ആഹാ, എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് ഇത്! കേരള പഴനി എന്നറിയപ്പെടുന്ന എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്നാൽ അങ്ങ് തമിഴ്നാട് വരെ നമുക്ക് പോവാം. രാവിലെ എണീക്കാൻ എനിക്ക് എപ്പോഴും മടിയാണ്, പക്ഷെ ടൂറിന്ന് കേട്ടോ ഞാൻ അപ്പൊ തന്നെ റെഡി. വേഗം വല്ലേ പോവാ, സ്പീഡ് സ്പീഡ് പോവാ. എന്നാൽ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. അച്ഛൻ, ഇവിടുന്ന് എത്ര ദൂരമുണ്ട് അമ്പലത്തിലേക്ക്? തിരുവനന്തപുരത്തു നിന്നും റോഡ് മാർഗത്തില് കന്യാകുമാരി പോകുന്ന വഴിയിൽ പ്രാവച്ചമ്പലത്തിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ അകത്തോട്ട് പോയാൽ നമ്മള് എഴുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തും. മറ്റൊരു വഴി കൂടെ ഉള്ളത് ബാലരാമപുരത്ത് പോയി അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും നേരിട്ടെത്തും. ഇത് നമ്മൾ ശരിക്കും ഗൂഗിൾ മാപ്പ് നോക്കി പോയ വഴിയാണ്. ശരിക്കും അമ്പലത്തിൻ്റെ പുറക് വശത്ത് കൂടെ അമ്പലത്തിൻ്റെ മലയെല്ലാം കീറി ഏറ്റവും മുകളിലെത്തുന്ന ഒരു വഴിയാണിത്. കാറ് പോകും, കുറച്ച് കയറ്റമുള്ള വഴിയാണെങ്കിൽ കൂടി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വഴി പോവുകയാണെങ്കിൽ സ്റ്റെപ്പുകൾ കയറാതെ നേരിട്ട് അമ്പലത്തിലെത്താവുന്ന ഒരു വഴിയാണിത്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാനും അത്യാവശ്യം സൗകര്യമുണ്ട്. ഒരു 10-20 കാറിനൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യമുള്ള സ്ഥലമാണിത്. ഒറിജിനൽ വഴി ഇതാണ്. ബാലരാമപുരത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ കുറച്ച് ഒരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇടത്തെ വശത്ത് നമുക്ക് ഈ ഒരു കവാടം കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് സ്റ്റെപ്പുകൾ നടന്ന് നമ്മൾ അമ്പലത്തിലേക്ക് കയറേണ്ടത്. അമ്പലത്തിൻ്റെ കവാടം കാണാൻ നല്ല രസമുണ്ട്. നമുക്കിനി കയറാം. ഗോയ്സ്, അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. അപ്പൊ ഞാനും അമ്മയും പൊന്നയും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ബാക്കില് അച്ഛൻ ക്യാമറ എടുത്തോണ്ട് വരുന്നു. ഓ, ഇപ്പം കേറ്റാൻ വലിയ കുഴപ്പമൊന്നുമില്ല, സ്ട്രെയിറ്റ് ആണ്. നമുക്ക് ഓടിക്കേറാം. ഓക്കെ. നമ്മൾ ഓടുമ്പോ ഇവിടെ എല്ലാം സ്റ്റെപ്പിലെ ആൾക്കാരുടെ പേര് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ വെച്ചാ, ഇത് ഓരോ ആൾക്കാര് സ്പോൺസർ ചെയ്തേക്കണാണ്. എന്നുവെച്ചാല് സ്റ്റെപ്പുകളുടെ പണി തീർക്കാനുള്ള പൈസ ഓരോരുത്തർ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് അവരുടെ പേരുകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വിചാരിച്ച പോലെയല്ലോട്ടല്ല. അച്ഛാ, എന്താ ഈ അമ്പലത്തിനെ കേരള പഴനി എന്ന് വിളിക്കുന്നത്? ഇത് നമുക്കൊരു പഴനിയുണ്ട്, അത് തമിഴ്നാട്ടിലാണ്. സാധാരണ നമ്മൾ പഴനിയിൽ മുരുകനെ തൊഴാനായിട്ട് തമിഴ്നാട്ടിൽ പോകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് തന്നെ നമ്മളുടെ അടുത്തായിട്ടൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. എഴുത്താവൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും പഴനിയിലെ പോലെ തന്നെ മല കയറി ചെന്നാണ് നമ്മളിവിടെയും മുരുകനെ തൊഴുന്നത്. പിന്നെ കേരളത്തിൽ തലമുണ്ടനം ചെയ്യാൻ പറ്റുന്ന ഏക ക്ഷേത്രമാണ് എഴുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തൃശ്ശൂരിൽ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്, ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതും കേരളപ്പഴനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തം കേരളപ്പഴനി. ഇപ്പം കേറ്റി ടഫായി തുടങ്ങി. ദേശത്തോടെ ഓടി കയറുന്നു. ഞാൻ ടയർഡായി. അമ്മ സാരി എടുത്തോണ്ട് അമ്മയ്ക്ക് കേറ്റം കയറാൻ കുറച്ച് ടഫായി. ദേ അമ്മ ഏറ്റവും പുറകിൽ വരുന്നു. എന്റെ അമ്മോ, ഞാൻ ഇപ്പൊ വീണേനെ. ഇനി നമുക്ക് കുറച്ച് റിസ്റ്റ് എടുത്തിട്ട് കയറാം. അച്ഛൻ വൈകാം. അച്ഛൻ സ്ട്രോങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛൻ നല്ല ഓടി ഓടി കയറി. നിങ്ങളൊന്ന് കണ്ടുനോക്കിയ അച്ഛൻ്റെ അവസ്ഥ. തളർന്നല്ലേ? തളർന്ന അവനു. എങ്ങനെയുണ്ട് കേരളപ്പഴനി? കേറ്റവനുണ്ട്? നമുക്ക് എല്ലാവർക്കും എനർജി ഉണ്ട്, പക്ഷെ ഇപ്പൊ കേറി കേറി എല്ലാരും ടയർഡായി. നമ്മൾ ഏകദേശം എത്താറായെന്ന് തോന്നുന്നുണ്ട്. അമ്പലത്തിന് ഇവിടെ വെച്ച് കാണാ. അമ്പലം കണ്ടപ്പോ നമുക്ക് രണ്ടുപേർക്കും ഓടി കയറാനുള്ള ഇൻട്രസ്റ്റ് ആയി. ഇത്രയും മുകളിലോട്ട് കേറിയപ്പോ സീനറി ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പടികളെല്ലാം കേറി കേറി നമ്മള്
എഴുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും സ്റ്റെപ്പുകൾ മാത്രം കയറിയാൽ നമുക്കകത്തെത്താൻ പറ്റും. ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ തൊഴുതിറങ്ങി വരുന്ന ഉണ്ണിക്കുട്ടന്മാരെയൊക്കെ കാണാം, തലയൊക്കെ മുട്ടയടിച്ചിട്ട്. അപ്പം നമ്മളും തൊഴാനായിട്ട് അകത്തോട്ട് കയറുകയാണ്. ഇനി കുറച്ച് സ്റ്റെപ്പും കൂടെ കയറിയത് നമ്മൾ അമ്പലത്തിലെത്തി. കേരളപ്പഴനി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ മുരുകക്ഷേത്രം ബാലസുബ്രഹ്മണ്യ സ്വാമിയെയോ കുട്ടിമുരുകനെയോ അധിപനായ ദേവനായി പ്രതിഷ്ഠിക്കുന്നു. പഴനിക്ഷേത്രത്തിന് സമാനമായി ഒരു കുന്നിന് മുകളിലാണ് എരുത്താവൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെത്താൻ 242 പടികൾ കയറി വേണം. ദേവന്മാരും ദേവികളും ആരാധിക്കപ്പെടുന്ന ശ്രീകോവിലിൻ്റെ ഇടതുവശത്ത് ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയും വലതുവശത്ത് പാർവതിയുടെ പ്രതിഷ്ഠയും കാണാം. യോഗീശ്വരനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും അർമുഖൻ്റെയോ ഷൺമുഖൻ്റെയോ വിഗ്രഹവും ക്ഷേത്രത്തിനുള്ളിൽ കാണാം. നാഗരാജാവിൻ്റെയും നാഗകന്യകളുടെയും അല്ലെങ്കിൽ നാഗദേവങ്ങളുടെയും ശ്രീകോവിൽ ക്ഷേത്രപ്രവേശന കവാടത്തിന് വലതുവശത്താണ്. എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ദിവസവും രാവിലെ 5 മുതൽ 9 വരെയും വൈകുന്നേരം 5 മുതൽ 7 വരെയും തുറന്നിരിക്കും. ഞായറാഴ്ചകളിൽ ക്ഷേത്രം രാവിലെ 10:30 വരെയും ഷഷ്ടി ദിവസങ്ങളിലും വെള്ളി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 2 മണി വരെയും തുറന്നിരിക്കും. വൈകുന്നേരവും തുറക്കുന്ന സമയവും അടയ്ക്കുന്ന സമയവും ഒന്നു തന്നെയാണ്. എല്ലാ മാസത്തിലെ ആയില്യം ദിവസങ്ങളിലും രാവിലെ 9 മണിക്ക് ആയില്യപൂജ നടക്കും. എരുത്താവൂർ മുരുകക്ഷേത്രം ഒരു പുരാതന ക്ഷേത്രമാണ്, ഇപ്പോൾ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഷഷ്ടി ദിവസങ്ങളിലും മുരുകനുമായി ബന്ധപ്പെട്ട മറ്റ് ഉത്സവ ദിവസങ്ങളായ വൈകാശി, വിശാഖം, തൈപ്പൂയം ഉത്സവം എന്നിവയിലും ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകും. ഈ ക്ഷേത്രം കുന്നിൻ മുകളിലായതിനാൽ സൂര്യാസ്തമയത്തിൻ്റെ മനോഹര കാഴ്ചകളും വിശാലമായ പച്ചപ്പും ഭക്തർക്ക് ആസ്വദിക്കാം. ക്ഷേത്രകവാടത്തിനടുത്ത് മുരുകൻ്റെ വാഹനമായ മയിലുകളും ഭക്തർക്ക് കാണാം. വനപ്രദേശമായതിനാൽ ധാരാളം കുരങ്ങന്മാരിവിടെയുണ്ട്. സച്ചും പൊന്നും ഒരു കുട്ടിക്കുരങ്ങനുമായിട്ട് കളി തുടങ്ങി. രാവിലെയും വൈകുന്നേരം ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഇവിടെ നിന്ന് കാണാവുന്നൊരു വ്യൂ, അത് ഒരു ദൃശ്യ ഭംഗി തന്നെയാണ്. നമുക്ക് തമിഴ്നാട് വരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. തിരുവനന്തപുരത്തിൻ്റെ തെക്ക് വശം ഏകദേശം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫുൾ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഈ അമ്പലത്തിൻ്റെ താഴോട്ടിറങ്ങി ചെന്ന് വലത്ത് വശത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തലമുണ്ടനം ചെയ്യാനുള്ള സ്ഥലം നമുക്കവിടെ കാണാം. പല ആൾക്കാരും കുട്ടികളുടെ ആദ്യത്തെ തലമുണ്ടനം ചെയ്യൽ ഇവിടെ നടത്താറുണ്ട്. ഫാമിലിയായി വന്ന് പലരും ഒരുമിച്ച് കൂടി ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 10 മണി വരെയാണ് തല മുട്ടയടിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത്. പഴനിയിലെ പോലെ തന്നെ ഇവിടെയും അതിനുള്ള സൗകര്യമുണ്ട്. നല്ല ചൂടിഡലിയും സാമ്പാറും പ്രഭാത ഭക്ഷണം സൗജന്യമായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം വളരെ സന്തോഷത്തോടെ വിളമ്പിത്തരുന്ന ചേട്ടന്മാരെ നമുക്കവിടെ കാണാം. നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു സന്തോഷമായിട്ട് മടങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മൾ കാറ് വർക്ക് ചെയ്തിരിക്കുന്നത് മുകളിലാണ്, അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് തിരിച്ച് അങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. വഴി അത്ര ഡെവലപ്പായിട്ടില്ല, എന്നാലും സിമെൻറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കിയൊരു വഴിയിലൂടെ നമ്മൾ പോവാണ്. ഒരു ഞായറാഴ്ച രാവിലെ വളരെ സമാധാനത്തോടെ വന്ന് തൊഴുത് സന്തോഷമായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരമ്പലം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.